14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി എന്ന ഈ കൊച്ചു പർദീസ. ഈ നാടിനെ കുറിച്ചുള്ള വീഡിയോയാണ്, ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകളുമാണ് നമ്മുടെ ചാനൽ ഇന്ന് പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് റോക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് കടമക്കുടിയിലാണ്. നമുക്ക് കടമക്കുടിയുടെ അടിപൊളി കാഴ്ചകളുണ്ട് എന്ന് കാണാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് കടമക്കുടിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഇനി നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ മച്ചാമാരെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ കൂടെ ഇന്ന് ഇടം മോനാണ്ടുള്ളത്. മച്ചാമാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമക്കുടിയിലാണ് കേട്ടോ. ചെറിയ കടമക്കുടിയുണ്ട്, വലിയ കടമക്കുടിയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയ കടമക്കുടിയിലാണ്. എടാ, എങ്ങനെയുണ്ടടാ? അടിപൊളിയാണോ? 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി എന്ന ഈ കൊച്ചു ഗ്രാമം. ഈ ദ്വീപുകളിലെ ഏറ്റവും പ്രധാന ദ്വീപ് എന്ന് പറയുന്നത് വലിയ കടമക്കുടി തന്നെയാണ്. എറണാകുളം സിറ്റിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രകൃതി രമണീയമായ ഈ ദ്വീപുകൾ ഉള്ളത്. മച്ചാമാരെ, എറണാകുളത്ത് വന്ന് താമസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഇടക്കൊന്ന് വന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ എറണാകുളം സിറ്റിയിൽ നിന്ന് കടമക്കുടിയിലൊക്കെ ഉള്ളൂ. അരമണിക്കൂർ നമുക്ക് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ കടമക്കുടിയിലെത്താൻ പറ്റും. കൊച്ചി പോലെ ഒരു തിരക്കേറിയ സിറ്റിയുടെ അടുത്ത് ഇതുപോലെ ഒരു എന്താ പറയുക, സുന്ദരമായ ഒരു ഗ്രാമപ്രദേശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് ലോകത്ത് തന്നെ ഒരു അപൂർവ കാഴ്ചയായിരിക്കും. ഒരു സിറ്റിയുടെ അടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെ ഇത്രയും സുന്ദരമായ പാടവും പാടവരമ്പുകളൊക്കെ ഉള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറയുന്ന സിനിമയുടെ, ദുൽഖർ സൽമാന്റെ സിനിമയുടെ ലൊക്കേഷനൊക്കെ ഭൂരിഭാഗവും എടുത്തത് കടമക്കുടി തന്നെയായിരുന്നു. ഈ സിനിമ കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ ദുൽഖർ സൽമാൻ പറയുകയും ചെയ്തു, എന്താ പറയുക, കടമക്കുടി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സിറ്റി, ഇതേപോലെ എന്താ പറയുക, കൊച്ചി പോലെ ഒരു സിറ്റിയുടെ അടുത്ത് ഇത്രയും സുന്ദരമായ ഒരു ഗ്രാമം എന്നുള്ളത് ലോകത്തന്നെ എന്താ പറയുക, ഉണ്ടാവും തോന്നുന്നില്ല എന്നാണ് ദുൽഖർ സൽമാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഈ നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് സ്വയം ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമുണ്ടോ ഈ കടമക്കുടി എന്ന് പറയുന്ന ഈ പർദീസ. ഇനി വരുന്നൊരു ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ എന്താ പറയുക, ഇതൊരു അത്ഭുത കാഴ്ചയായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. എന്താ പറയുക, പാടവും കായലും പാടവരമ്പും ഒക്കെ ഇതിൽ കൂടെയൊക്കെ നടക്കാൻ നേരത്തെ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കടമക്കുടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കായലും നെൽവയലുകളും, പിന്നെ അതുപോലെ തന്നെ മീൻപിടുത്തവും പക്ഷികൾ, പിന്നെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, കരിസ്മാറ്റിക് ഷെയ്ഡുകളും വർണ്ണങ്ങളും ഒക്കെ നമ്മളെ ശരിക്കും വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ. നമ്മളെന്തായാലും കുറേ ദൂരം ഈ പാടവരമ്പത്തേക്ക് കൂടി നടക്കാൻ പോണേണ്ടോ. ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് നടന്നു ചെല്ലാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടൊന്ന് വരാം. കുറേ ദൂരം നടന്ന് അറ്റത്തേക്ക് ചെല്ലാൻ നേരത്ത് ഇടക്കിടക്ക് കുറേ ബട്ടുകളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ അറ്റത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ഈ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണേണ്ട, ഞാനും ഉണ്ട് ഇടമോനും ഉണ്ട്. ഹലോ,
പിന്നെ ഈ കായലിന്റെ നടുവിലൂടെയുള്ള ഈ വഴിയുണ്ടല്ലോ, ഇവിടുത്തെ എന്താ പറയാ കൊച്ചു കൊച്ചു വള്ളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്ടോ. പിന്നെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു ശബ്ദവും ഒക്കെ കൂടി വല്ലാത്തൊരു ഫീല് നമുക്ക് മനസ്സിന് നൽകും. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു വഴിയാണ്ടോ, ഇതിന്റെ അറ്റത്തൊന്ന് ചെല്ലണമെന്ന്. കാരണം ഇവിടെ നിന്ന് തന്നെ സൺസെറ്റ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ കുറേയും കൂടി അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് സൺസെറ്റിന്റെ അടുത്തേക്ക് ചെല്ലാൻ നേരത്തുള്ള ഒരു ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ നടന്ന് ചെല്ലാൻ നേരത്തെ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ചയുണ്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും എറണാകുളം സിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ പോലും എറണാകുളത്ത് വരുന്നത് വരാൻ നേരത്ത് ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് പോകണമല്ലോ. ഞങ്ങൾ എന്തായാലും ആ സൂര്യാസ്തമയം കാണാൻ വേണ്ടിട്ട് ആ അറ്റത്തേക്ക് നടക്കാൻ പോണേണ്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച എന്തായാലും കാണാം. ഇവിടെ ആളുകൾ താമസിക്കുന്ന വീടും അതുപോലെ തന്നെ റോഡുകളും ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളും കായലാണ്, ഫുള്ള് കായലാണ് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു എന്താ പറയാ കടമക്കുടിനെ ഭയങ്കര സുന്ദരമാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കൂടി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താ പറയാ ഇടക്കിടക്കുള്ള കണ്ടൽ കാടുകളും അതേപോലെ തന്നെ എന്താ പറയാ പൊക്കാളി നെൽകൃഷികളും പിന്നെ തെങ്ങിൻ തോപ്പുകളും ഇതൊക്കെ തന്നെയുണ്ടോ. ഭയങ്കര എന്താ പറയാ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ നമ്മ പണ്ട് വീട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ച സീനറികളില്ലേ അതിൽ കാണുന്ന ചിത്രങ്ങൾ പോലെ ഉണ്ടോ ഓരോ ഇത് നമ്മ ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ചില സീനറിയിലൊക്കെ കാണുന്ന ചില പിക്കുകളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. Gonna stop if it's controlling you. I know the time can heal it all. I just gotta get through. I just gotta get through. I just gotta get through. Cause I feel like taking off. Find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all. I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon it can all be worth it, all the searching. Pain is never really permanent, but damn it hurts man. I can feel all of it. മച്ചാമാരെ കടമക്കുടിയുടെ സത്യത്തിലുള്ള എന്താ പറയാ അടിപൊളി വ്യൂ കാണണമെങ്കിൽ എന്താ പറയാ നമുക്ക് സത്യത്തിൽ ഇവിടെ തന്നെ വരണം. ഈ ഒരു പാടവരമ്പത്തെ കൂടി അതിൽ കൂടി റോഡുണ്ട്, നമ്മൾ ആ റോട്ടിൽ കൂടി പോകുന്നതിലും അടിപൊളി വൈബാണ്. ഈ പാടത്തെ കൂടി പോകാൻ നേരത്തുള്ള വൈബ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലട്ടോ. ഇടമോൻ എങ്ങനെയുണ്ടോ? പുള്ളി അല്ലടാ, പുള്ളി പുള്ളി. ഈ കടമക്കുടി എന്ന് പറയുന്ന ദ്വീപിലുണ്ടല്ലോ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടോ. സംഭവം വേറൊന്നല്ല, ഈ ദ്വീപിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഈ ദ്വീപ് വിട്ടുപോവാൻ അത്ര എളുപ്പമല്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രസകരമായ ഒരു പേര് കൂടി കടമക്കുടിക്ക് ഉണ്ട് കേട്ടോ, കടമ്പാൽ കുടുങ്ങി. ആ ഒരു മലയാള അർത്ഥത്തിൽ നിന്ന് തന്നെയാണ് കടമക്കുടി എന്ന വാക്കുണ്ടായതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. സമൃദ്ധമായ മത്സ്യസമ്പത്തും നെൽവയലുകളും ജൈവ കൃഷികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകേണ്ടി വരില്ല എന്നർത്ഥം കൂടി തന്നെ ഇതിനുണ്ട്, ഈ വാക്കിന് ഈ വാക്കിനുണ്ട്. ഏകദേശം ഡിസംബർ മുതൽ മെയ് വരെയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ മാസങ്ങളിൽ ഇവിടെ മത്സ്യകൃഷി നടത്താറുണ്ട്. കൂടുതലായിട്ട് ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന മത്സ്യകൃഷി എന്ന് പറയുന്നത് ചെമ്മീൻ, കക്ക, കണവ, കരിമീൻ, പള്ളത്തി എന്നിവ എന്നീ മത്സ്യങ്ങളുണ്ടല്ലോ അത് കൂടുതലായിട്ട് ഇവിടെ കൃഷി നടത്താറുണ്ട് കേട്ടോ. കടമക്കുടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ബെസ്റ്റ് വരുന്നത് ഒരു ഈവനിങ് ടൈം വരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ കൂടുതലും സൺസെറ്റിന്റെ കാഴ്ച അത് കാണാൻ തന്നെയാണ് കൂടുതൽ ആളുകളും ഈ കടമക്കുടിയിലേക്ക് വരുന്നത്. ഞങ്ങൾ ഈ വന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചു ആളുകൾ കണ്ടിട്ടുള്ള കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാറ് പാർക്ക് ചെയ്യാനും അതേപോലെ ബൈക്കൊക്കെ നമുക്ക് വെക്കാനൊക്കെ ആയിട്ട് റോഡിന്റെ സൈഡിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഈവനിങ് സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും അവർക്ക് ഏറ്റവും കൊച്ചിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ കടമക്കുടി എന്ന് പറയുന്ന ഈ ഗ്രാമം. കടമക്കുടിയിലേക്ക് വരാറുള്ള മിക്കവരും പറയാറുള്ള ഒരു ഡയലോഗ് ഉണ്ടോ അവസാനം, സത്യത്തിൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു എന്നൊക്കെ ഒത്തിരി ഡയലോഗുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അതുപോലെ നമ്മുടെ എന്താ പറയാ ഉറക്കിക്കിടത്തുന്ന ഒരു പ്രത്യേകതരം കാറ്റും എല്ലാം ഈ കടമക്കുടിയുടെ ഒരു പ്രത്യേകത തന്നെ ഉണ്ടോ. പിന്നെ കേരളത്തിന് പുറത്തുനിന്ന് കടമക്കുടിയിലേക്ക് വരുന്നവർക്ക് എന്താ പറയാ ഓൺലൈൻ വഴി പാക്കേജുകളൊക്കെ ഉണ്ട് കടമക്കുടിക്ക് വരാനായിട്ട്. അങ്ങനെ വരുന്നവർക്ക് എന്താ പറയാ ബോട്ടിംഗ് സൗകര്യങ്ങളും കടമക്കുടിയിലെ പ്രത്യേക സ്പെഷ്യൽ ഫുഡുകളും അതേപോലെ കയാക്ക് അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെങ്കിൽ ആ പാക്കേജിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ നെറ്റ് വഴി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കടമക്കുടി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും ഇതുപോലെ തന്നെ സംരക്ഷിച്ചു പോകണം. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്താ പറയാ ഒരു എന്താ പറയാ കൊച്ചിക്കടുത്തുള്ള ഒരു സിറ്റിയുടെ അടുത്തുള്ള അതിമനോഹരമായ ശാന്തമായ ഒരു പറദീസ തന്നെയാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. പരമ്പരാഗതമായ ജീവിതം നയിക്കുന്ന ആളുകളും അതേപോലെ തന്നെ എന്താ പറയാ കുറെ നല്ല മനുഷ്യരും
ഒത്തിരി എന്താ പറയാ മീൻ അങ്ങനെ സംബന്ധമായ ജോലികളൊക്കെ ചെയ്തു പോകുന്ന ഒത്തിരി സാധാരണക്കാരായ നല്ല മനുഷ്യരെയും കാണാനായിട്ട് നമുക്ക് കടമക്കുടിയിൽ സാധിക്കും. ഒത്തിരി വിദേശികളൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടോ, എന്താ പറയാ ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നിട്ട് അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ വന്നിട്ട് ഏറ്റവും നല്ല ഫുഡ് കിട്ടിയ, കായൽ ഫുഡ് കിട്ടിയ അടിപൊളി സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കടമക്കുടി എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മച്ചന്മാർ ഈ കാഴ്ച ഉണ്ടോ, ഇതിങ്ങനെ മീനെ തപ്പി പിടിക്കുന്ന കാഴ്ചയുണ്ടോ? അപ്പൊ ഇങ്ങനെ കുറെ നേരം ഈ ചേട്ടൻ ഇങ്ങനെ മീനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒത്തിരി ആളുകൾ ഈ ഒരു സന്ധ്യാസമയം ആയപ്പോഴേക്കും, സൂര്യൻ അസ്തമിച്ച സമയം ആയപ്പോഴേക്കും ഒത്തിരി ആളുകൾ ടോർച്ചൊക്കെ ആയിട്ട് അതേപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ കൊടുമായിട്ട് ഇങ്ങനെ നീന്തി നീന്തി പോയി മീനുകളെ പിടിച്ചും, അതേപോലെ തന്നെ ചെറിയ ചെറിയ പള്ളത്തി പിന്നെ കക്ക വാരുന്നവർ, അങ്ങനെ ഒത്തിരി അങ്ങനെയുള്ള കുറെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയട്ടോ ഈ കടമക്കുടിയിൽ നിന്ന്. എറണാകുളം സിറ്റിയുടെ ചൂടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയപ്പോൾ തന്നെ നല്ല തണുപ്പായി. ഇവിടെ സത്യത്തിന് നല്ല തണുപ്പുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കണല്ലേ, പിന്നെ ചുറ്റുവാണെങ്കിൽ കായലുള്ളതുകൊണ്ടിട്ട് നല്ല തണുത്ത കാറ്റാണ് നമുക്കിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി ആളുകളാണ് എറണാകുളം സിറ്റിയിൽ നിന്ന് ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കുന്നത്. പിന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും അടിപൊളിയായിട്ടുള്ള തട്ടുകടകളുണ്ട് കേട്ടോ. ഒത്തിരി തട്ടുകടകൾ ഇങ്ങനെ നിരന്ന് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുണ്ട്. അവിടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയാ കപ്പ പോട്ടി, അതേപോലെ തന്നെ ഫിഷ് കട്ട്ലേറ്റ്, ചെമ്മീൻ കട്ട്ലേറ്റ്, എന്താ പറയാ ഫിഷായിട്ടുള്ള ഐറ്റംസ്, വറുത്തത് മീൻ വറുത്തത്, മീൻ വറുത്തതും കപ്പയും, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഈ ഇവിടെ കിട്ടുണ്ട്. അതേപോലെ തന്നെ കുലുക്കി സർബത്ത്, പിന്നെ നമുക്ക് സാധാരണ സ്ട്രീറ്റിൽ കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡുകൾ മിക്കതും ഈ എന്താ പറയാ ഈ റോഡിന്റെ രണ്ട് സ്ഥലങ്ങളിലുണ്ട്. കുറച്ചു നേരം ഈ റോഡ് സൈഡിലൊക്കെ ഞങ്ങൾ നടന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആ കാറ്റൊക്കെ കൊണ്ട് എന്താ പറയാ അതിമനോഹരമായിരുന്ന ആകാശം കാണാനായിട്ട് ആ നേരം പോയപ്പോഴേക്കും, അത് കഴിഞ്ഞ് ഞങ്ങളോട് കുറച്ചേരി ഇരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം ചായയൊക്കെ കുടിച്ചു, പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ്, പിന്നെ കക്ക ഇറച്ചി ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കുറേശ്ശേ അവിടെ ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളി വൈബായിരുന്നു. എന്തായാലും ഒരു സൺഡേക്ക് നമുക്ക് വന്നു പോകാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഈവനിങ് വന്നു പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. മച്ചാമാരെ, നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണുണ്ടോ, കടമക്കുടിയുടെ ഈ കൊച്ചു യാത്ര. അപ്പൊ എന്തായാലും അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ മുത്താണ് കൊച്ചി.